ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ എൻ്റെ പേര് കേരള മൊമൻ ബേബി. എൻ്റെ പേര് സന്ധ്യ. ഇത് നമ്മളൊരു വ്ളോഗാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റിന് പോയ വ്ളോഗാണ് കേട്ടോ. ഹായ് ഗായ്, നമ്മൾ ഇന്ന് ബോംബെയിൽ നിന്നാണ് വ്ളോഗ് ചെയ്യുന്നത്. അക്കി, ഹായ്. ബോംബെയിലെ തെരുവുകളിൽ കൂടി ഞങ്ങൾ തേരാ പാറ നടക്കുകയാണ്. അറിഞ്ഞപ്പോഴേക്കും ഒരാൾക്ക് മൂത്ര ഒഴിക്കാൻ പറ്റി. ഇങ്ങനെയുണ്ടോ? അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ന്യൂ ബോംബെയിലാണ്. ഒരു കസിൻ്റെ എൻഗേജ്മെൻ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കൊറോണയൊക്കെ കുറേ ആണെന്നറിയാം. അപ്പോൾ മാക്സിമം പ്രിക്കോഷനൊക്കെ എടുത്തിട്ട് സേഫായിട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ന്യൂ ബോംബെ ആണ് കേട്ടോ. നാളെ ബോംബെ സൈഡ്, അതായത് പ്രോപ്പർ ബോംബെ സൈഡിലോട്ട് ഇറങ്ങാൻ പോകുന്ന ചേട്ടാണ്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മറ്റന്നാളാണ് ഇവിടുന്ന് കിട്ടാനുള്ളത്. ബോംബെ എന്ന് പറഞ്ഞാൽ വലിയ കെട്ടിടങ്ങൾ മാത്രമല്ല, പച്ചപ്പുണ്ട്, ഹരിതാപുണ്ട്, ചെറിയ കെട്ടിടങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പ്രോപ്പർ ബോംബെ സൈഡ് പോയി ന്യൂ ബോംബെ ഒക്കെ കാണാം. പ്രോപ്പർ ബോംബെ സൈഡൊക്കെ പോകുമ്പോൾ നല്ല ഹൈ റൈസ് ബിൽഡിംഗ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവരിപ്പോൾ ഒരു 5:30 സമയമാണ്. പക്ഷെ നല്ല മഴക്കാർ പോലെ മാനത്തൊക്കെ കാറിലേക്കും വന്നു കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് കാറ്റൊക്കെ ഉണ്ടായിരുന്നു. നടന്ന് നടന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് പാനിപ്പൂരി കഴിച്ചു. കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള പാനിപ്പൂരി ആയിരുന്നു. നമ്മൾ പിറ്റേ ദിവസം എല്ലാവരും റെഡിയായി. എനിക്ക് ശരിക്കും വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറങ്ങാൻ റെഡിയായ സമയത്ത് ഈ കല്യാണം കഴിക്കുമ്പോൾ ചെക്കൻ പറയാം, അതായത് എൻഗേജ്മെൻറ്റ് കഴിക്കുമ്പോൾ ചെക്കൻ പറയാം അപേക്ഷിക്കണമെന്ന്. അപ്പോൾ എല്ലാവരും കളിയൊക്കെ ആയിരുന്നു അവനെ. നമ്മൾ എന്നിട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ഇവരുടെ വീട്ടിലൊരു പട്ടിക്കുട്ടീൻ്റെ ജേറി എന്ന പേര് കേട്ടോ. അപ്പോൾ അവൻ്റെ വിചാരം അവനെയും കൊണ്ടുപോകുന്ന. പക്ഷെ അവിടെ പെറ്റ്സ് അലൗഡ് അല്ലായിരുന്നു. നമ്മൾ പോണ ഹോട്ടലിലായിരുന്നു പരിപാടി. അപ്പോൾ അവനോട് അവനവിടെ തിരിച്ച് വെച്ച് നമ്മൾ എന്നിട്ട് യാത്ര പുറപ്പെട്ടു. അത് അവന് ചെറിയ വിഷമമായിരുന്നു, നമുക്ക് കാണുമ്പോഴും വിഷമമായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഇത് പെൺകുട്ടിയുടെ ആംഗ്ലയാണ്. ആള് ബൊക്കയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ മറ്റുള്ളവരൊക്കെ വരാണ്ടായിരുന്നു, ചിലർ വരാണ്ടായിരുന്നു, ചിലർ അവിടെ എത്തിയിട്ടായിരുന്നു, ചിലർ ഉള്ളിൽ കയറി. പിന്നെ ഇവരിങ്ങനെ ഒരു പരിപാടി വെച്ചിട്ടുള്ള കാരണം നമ്മൾ അവിടെ നിന്നു. അവളുടെ അച്ഛനമ്മയൊക്കെ അവിടെ വരാനിരിക്കണണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ കയറിയിട്ട് നല്ല അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ. അതായത് ആംബിയൻസ് ഭയങ്കര നല്ലതായിരുന്നു, അതുപോലെ തന്നെ ഫുഡ് അടിപൊളിയായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയേഴ്സൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാടൻ സ്റ്റൈലിൽ, ബോംബെയിലാന്ന് പറയില്ലേ, അതായത് കേരള സ്റ്റൈലിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതായിരുന്നു സ്റ്റേജ്. എനിക്ക് മുന്നിൽ നിന്ന് എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഈ വീഡിയോ ഞാൻ മൊത്തം ഞാൻ അടുത്ത് വന്നല്ല, എൻ്റെ അച്ഛൻ്റെ അനിയനും പിന്നെ ഗ്രൂപ്പിൽ വന്ന കുറേ വീഡിയോസൊക്കെ കമ്പൈൽ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈൽ നടത്തുന്ന കാരണം ഇങ്ങനെ പറ വെച്ചിട്ട് അതുപോലെ തന്നെ ജാതകന്മാരിൽ എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. പെൺകുട്ടി നല്ല അടിപൊളിയായിട്ട് ലഹങ്കയൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് ഏത് വരലുമ്മയാണ് ഇടണ്ടെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ അനിയനോട് ചോദിക്കുകയായിരുന്നു, ഈ ഇട്ടത് ശരിയാണോ, അതായത് എനിക്കറിയില്ല ഏത് കൈമുള്ള, അതായത് റൈറ്റിലാണോ ലെഫ്റ്റിലാണോ ഇടുന്നത്, അത് ശരിയാണോന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു. പിന്നെ ഈ ഫോട്ടോ എടുക്കുന്നത് ഇവൻ്റെ അനിയൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അനിയൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ടീമാണ്, അങ്ങനെ 4 ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. പോരാത്തേന് നമ്മുടെ വക, അതായത് ഇവരുടെ കസിൻസും ഞാനും എല്ലാവരും കൂടി സൈഡിൽ നിന്ന് മത്സരമായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ശരിക്കും വീഡിയോ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇത് ഞാൻ പാപ്പൻ്റെ വീഡിയോ ആണ് എടുത്ത് ഇട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഏതോ ഒരു വീഡിയോ ആണ്, അതായത് ഗ്രൂപ്പിൽ വന്ന വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് അടിപൊളി ഫുഡായിരുന്നു, ബുഫേ ആയിരുന്നു, നോൺ വെജും അതുപോലെ തന്നെ പഞ്ചാബി സ്റ്റൈൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോഷൂട്ടിന് പോയി. ഫോട്ടോഷൂട്ടിന് വന്ന സ്ഥലം ഭയങ്കര അടിപൊളി കേട്ടോ. അതായത് നമുക്കിങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോകാൻ പറ്റില്ലേ, അത് നമ്മൾ ഹില്ലിൻ്റെ മേലെയാണ് നിൽക്കുന്നത്. അതായത് ഹില്ല് കുറച്ച് കയറി വന്നിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ പിക്നിക് പോലെ ഇരിക്കാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാ ഇവൻ്റെ അനിയനാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ ഇൻറ്റിമേറ്റ് പ്രോസസ്സിനൊന്നും അത്ര പെൺകുട്ടി കംഫർട്ടബിൾ അല്ലാത്ത കാരണം അവൻ പിന്നിൽ നിന്ന് ആക്ഷൻ കാണിക്കുകയായിരുന്നു. കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഓരോ അതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ കണ്ണിറുക്കി കാണിക്കും. അങ്ങനെ നല്ല ഒരു ഇതായിരുന്നു. കുറേ നേരം ഞാൻ അവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഒരു സ്ഥലത്ത് ഇവിടെ പോസ്റ്റായിട്ട് ഇരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ എപ്പോൾ കിട്ടുമോ എന്തോ. അപ്പം ഇവരിങ്ങനെ ഫോട്ടോസ് അടിപൊളിയായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രീ വെഡിങ് ഷൂട്ടിൻ്റെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തുമ്പോൾ നല്ല അൾട്രാ മോഡേൺ പോസസ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനിയൻ ഭീഷണിപ്പെടുത്തി വിട്ടുണ്ട്. അപ്പോഴേക്കും മേ ബി ഒരു കംഫർട്ടബിൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ കുറേ കപ്പിൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ ലൊക്കേഷന് ചുറ്റുമുണ്ടല്ലേ ഇങ്ങനെ മലകളാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നേരിൽ കാണുമ്പോൾ അടിപൊളിയാണ്. ഇവർ എന്നെ നോക്കി ഹായ് കാണിക്കുകയാണ്. ഞാൻ അവിടെ പോസ്റ്റായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് എനിക്ക് ഞാൻ ഒറ്റയ്ക്കായി കാരണം എനിക്ക് കുറച്ച് ബോറടിച്ചു. പക്ഷേ എനിക്കിങ്ങനെ ഫോട്ടോഷൂട്ട് കാണാനൊക്കെ ഇഷ്ടമാണ്. കെയർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചു, പക്ഷേ ഉണ്ടായിരുന്നില്ല.
നമ്മൾ വൈകിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. എന്നിട്ട് അവിടെയുള്ള ലോക്കൽ പാനിപ്പൂരി ആസ് യൂഷ്വൽ കഴിച്ചു, പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ടേസ്റ്റ് ചെയ്തു. അനിയൻ അങ്ങനെ അടുത്തുള്ള കടകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരു നല്ല സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ അവിടെ ലോക്കൽ ഫുഡ്, അതായത് സ്ട്രീറ്റ് ഫുഡ് പോലത്തെ സാധനങ്ങളൊന്നും കിട്ടാത്തതല്ല. നമ്മൾ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ദൂരെ പോവാന്ന്, സ്ട്രീറ്റ് ഫുഡ് കിട്ടണ നല്ല നല്ലത് കിട്ടണ സ്ഥലത്തേക്ക്. പക്ഷെ അവന് മോളിൽ പോകണമെന്നായിരുന്നു. അപ്പൊ ഈ മോളിലേക്കാണ് നമ്മൾ വന്നിട്ടത്. അടിപൊളി മോളായിരുന്നു കേട്ടോ, അതായത് ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പാപ്പനാണ് കുറേ ക്ലിപ്പിങ്സ് കഴിച്ച് തന്നതെന്ന് വെച്ചാൽ ഷൗരി ഭയങ്കര, അതായത് അവൻ ഇങ്ങനത്തെ എന്തെങ്കിലും റൈഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയാണ്. അത് അടിപൊളി ഒരു വലിയ മോളായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഹ്യൂജ് സൈസൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നി. അവിടെ പോയിട്ട് നമ്മളിങ്ങനെ ഉള്ളിലത്തെ ഫുഡൊന്നും അധികം കഴിച്ചില്ല. എന്ന് വെച്ചാൽ ഇതിലുള്ള ഫുഡും അതുപോലെ തന്നെ ബറോഡയിലും മോൾസിലുള്ള ഫുഡൊക്കെ ഏകദേശം സെയിം ആണ്. പിന്നെ ഷൗരിക്ക് ഡോണട്സ് ഇഷ്ടമുള്ള കാരണം ഡോണട്സ് മാത്രം ട്രൈ ചെയ്തു, അവൻ കഴിച്ചില്ല, അത് ഞങ്ങൾ തന്നെ കഴിച്ചു. ഇത് ഡോണട്സ് കഴിച്ച ഔട്ട്ലെറ്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് നാച്ചുറൽസിൻ്റെ ഐസ്ക്രീം കഴിക്കാനാണ്. നാച്ചുറൽസിൻ്റെ ഐസ്ക്രീമിൽ നല്ല അടിപൊളിയായിരുന്നു, അതായത് മാംഗോ അതുപോലെ തന്നെ ഈ ഇളനീര് ചക്ക അതിൻ്റെ ഒക്കെ നല്ല നാച്ചുറലായുള്ള ഐസ്ക്രീം. ശരിക്കും അത് കഴിക്കണ പോലെ തന്നെ തോന്നും. പഴച്ചൊക്കെ ഇരിക്കില്ലേ, അതായത് നാരൊക്കെയുള്ള ചക്ക അതിൻ്റെയൊക്കെ ടേസ്റ്റുള്ള ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വാങ്ങിച്ചത് വേറെ ക്രീമി ആൽമണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു സ്ഥലത്ത് നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോയി. അവിടെ ഷവർമ അതുപോലെ തന്നെ ഈ ഇളനീരിൻ്റെ ഷേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ ആനിവേഴ്സറി ആയിരുന്നു. January 23rd കേട്ടോ എൻഗേജ്മെൻ്റ്. അപ്പോൾ 24th നമ്മുടെ ആനിവേഴ്സറി ആയിരുന്നു. അതുകൊണ്ട് അവർ സർപ്രൈസിംഗ്ലി കേക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾക്ക് അവിടെ നിന്ന് പോരാനുള്ള സമയം, അതായത് ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ 7th ആനിവേഴ്സറി ആയിരുന്നു. 2015 നമ്മുടെ വെഡിങ്ങിൻ്റെ ഡേ. അപ്പോൾ ഇവരുടെ ഫാമിലി, അതായത് മാമൻ്റെയും മാമൻ്റെ ചേട്ടൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് 1 മണിക്കായപ്പോൾ ട്രെയിൻ ആയിരുന്നു 1:30 എന്നിട്ട് നമ്മൾ വൈകിട്ട് ഗുജറാത്തിൽ എത്തി. ഗുജറാത്തിൽ നമ്മൾ വീട്ടിൽ, അതായത് എൻ്റെ വീട്ടിലെത്തിയപ്പോൾ അനിയൻ്റെ വൈഫ്, ഇങ്ങനെ അനിയൻ്റെ വൈഫും മോനൊക്കെ കൂടി നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു. അതായത് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു പോയത്, ബോംബെയിൽ വെച്ചിട്ട് എൻ്റെ ക്യാമറ പൊട്ടിയപ്പോൾ ക്യാമറയുടെ ക്വാളിറ്റി ഒന്നും ശരിക്ക് അല്ലായിരുന്നു. അതായത് മൊബൈലിൻ്റെ ക്യാമറയിൽ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഫോട്ടോ എടുത്തപ്പോൾ കണ്ടു ഇങ്ങനെ സ്കാറ്റർ ചെയ്തിരിക്കുന്നത് ലൈറ്റ്. അപ്പോൾ ഞാൻ 1-2 ഫോട്ടോ എടുത്തു, ഫാമിലി ആയിട്ട് ഫോട്ടോ, പക്ഷേ അത് അത്ര ക്ലിയർ ഒന്നും അല്ലായിരുന്നത്. അങ്ങനെയായിരുന്നു ഒരു മൊത്തം മുംബൈ വ്ളോഗും അതുപോലെ തന്നെ ആനിവേഴ്സറി വ്ളോഗും ഒക്കെ. ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം, അതായത് എൻഗേജ്മെൻറ്റിൻ്റെ കുറച്ച് ഗ്ലിംസാണ് ഇവിടെ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് ബ്ലെസ്സിങ് വേണം നമ്മുടെ വ്യൂവേഴ്സിൻ്റെ. അതുപോലെ തന്നെ അടുത്തൊരു വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും, അതുവരേക്കും കാത്തിരിക്കുക. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.